മന്ത്രി എ കെ ശശീന്ദ്രനെ സഭയ്ക്ക് അകത്തും പുറത്തും സംരക്ഷിക്കാൻ സിപിഎം തൽക്കാലം രാജി ആവശ്യപ്പെടേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയെ സംരക്ഷിക്കാൻ സിപിഎം എടുത്തത് പതിനഞ്ചാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിൽ മരമുറിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യശരങ്ങൾ എല്ലാം നേരിട്ടെടുത്ത വനമന്ത്രിയായ എ കെ ശശീന്ദ്രനായിരുന്നു മുൻഗാമികളുടെ വീഴ്ചയായതിനാൽ മുഴുവൻ ഇടതുപക്ഷ എം എൽ എമാരുടെ പിന്തുണയും ശശീന്ദ്രൻ ഉണ്ടായിരുന്നു രണ്ടാം സമ്മേളനത്തിനെത്തുമ്പോഴും ചോദ്യങ്ങൾ ഉയരാൻ പോകുന്നത് ശശീന്ദ്രന് നേരെയാണ് എന്നാൽ ഇത്തവണ പ്രതിക്കൂട്ടിലായ മന്ത്രിക്ക് സ്വയം ന്യായീകരിക്കണമെങ്കിൽ അല്പം വിയർക്കേണ്ടി വരും തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവന്ന സംഭവത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭയ്ക്കകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേരത്തെ യു ഡി എഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെയാണ് സി പി എം സംരക്ഷണം തീരുമാനിച്ചത് സംഭവം ഗൗരവമില്ലാത്തതിനാൽ രാജി ആവശ്യപ്പെടേണ്ടെന്ന അവസാന തീരുമാനം കൈക്കൊണ്ടത് സി ആണ് അതിനാലാണ് സംരക്ഷണ ഉത്തരവാദിത്വവും പാർട്ടി ഏറ്റെടുക്കുന്നത് ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നാൽ ഒരു തവണ മറുപടി നൽകിയാൽ മതിയെന്നാണ് തീരുമാനം പ്രതിപക്ഷം എന്ത് പ്രകോപനമുണ്ടാക്കിയാലും പ്രതികരിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ സഭയ്ക്ക് പുറത്ത് നടക്കുന്ന സമരങ്ങളെ എങ്ങനെ നേരിടുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് യുവമോർച്ച യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും വിവിധ വനിതാ സംഘടനകളും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു നേരെ പോലീസ് അതിക്രമമുണ്ടായാൽ കേരളം മുഴുവൻ സമരം വ്യാപിച്ചേക്കും അതുകൊണ്ട് തന്നെ സമരം അക്രമത്തിലെത്താതിരിക്കാൻ പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം